തിരഞ്ഞെടുപ്പ് കൊടുക്കുകയാണ് ശ്രമിച്ചത് ചെയ്തത്. അതിനുള്ള ആവശ്യം എന്താണ്? ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള സാഹചര്യം എന്താണ്? എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വിശ്വാസ സമൂഹത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. വിശ്വാസ സംരക്ഷണം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട അജണ്ടകൾ ഒന്ന് തന്നെയാണ്. അതായത് ശാസ്ത്രത്തെ മാറ്റി അവിടെ മിത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, പാഠപുസ്തകത്തിൽ അടക്കം എന്നാണ് ഷംസീർ പറഞ്ഞത്. അതെങ്ങനെയാണ് ദൈവവിശ്വാസത്തെ നിരാകരിക്കാവുന്നത്? എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ പലപ്പോഴും ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവിടെ അതല്ലല്ലോ വിഷയം, അത് എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു അനുവാദമാണ്. അത് ഭരണഘടന തന്നെ ഉറപ്പു നൽകിയിട്ടുള്ളതാണ്. അതിനെ സ്പീക്കർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വെല്ലുവിളിക്കേണ്ട എന്ത് കാര്യമാണ്? ഇവിടെ വന്നിരിക്കുന്നത് ഏത് സെന്റൻസാണ് വെല്ലുവിളിയായിട്ട്? അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എന്റെ വിശ്വാസങ്ങളിൽ വന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ കാലത്തെടുത്ത നിലപാട് തന്നെയാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോഴും ഞങ്ങൾ എടുത്ത നിലപാട് അത് തന്നെയായിരുന്നു. ആ നിലപാട് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നു. അന്ന് അതിനെ എതിർത്ത് നവോത്ഥാനത്തിന് വേണ്ടി ഇവിടെ മനുഷ്യച്ചങ്ങനെ പിടിച്ച ആളുകൾ പിന്നെ വീട് വീടാന്തരം കയറി തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പി ചോദിച്ചതും കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയം പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഒരാള് കൈവിട്ടുവെന്ന് പറയുന്നു, ഒരാൾ പറയുന്നു മോർച്ചറി കൊണ്ടുപോകുമെന്ന് പറയുന്നു. അത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് പോയി കൈവിട്ട നിലയിലേക്ക് പോവുകയും കൂടുതൽ സംഘർഷം ഉണ്ടാക്കുകയും നിലയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കാൻ ഇന്നലെ കൂട്ടായി എടുത്ത തീരുമാനം. സ്പീക്കർക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ അദ്ദേഹം അബദ്ധം പറ്റിയത് പറയട്ടെ. അനാവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബി ജെ പിക്കും സംഘപരിവാറിനും ചൂട്ടുപിടിക്കുന്ന ഈ നടപടി എന്തിനായി പോയി? എന്തിനാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഈ സംഘപരിവാറിനൊക്കെ ചൂട്ടുപിടിക്കുന്നു. സയൻസ് കോൺഗ്രസ് അടക്കമുള്ള സമിതിയിലും ഈ ബന്ധപ്പെട്ട പേപ്പറുകൾ വരുന്നു, മാറ്റങ്ങൾ വരുന്നു. അത് രണ്ടും രണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കാര്യത്തിൽ വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെയാണ്. അത് പുതിയ നിലപാടല്ല, പഴയ ശബരിമല കാലത്ത് തന്നെ എടുത്ത നിലപാടാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ശരിയത്ത് നിയമം വന്നപ്പോഴും അതോടൊപ്പം തന്നെ മുസ്ലിം പേഴ്സണൽ ലോയുടെ കാര്യം വന്ന സന്ദർഭത്തിലും എല്ലാം ഏകവ്യക്തി നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഒന്നു തന്നെയാണ്. അത് വിശ്വാസ സമൂഹത്തോടൊപ്പമാണ് എന്നും കോൺഗ്രസും യു ഡി എഫും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്പീക്കർ നിലപാട് തിരുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനും CPM ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഈ കാര്യത്തിൽ BJP അനാവശ്യമായ മുതലെടുപ്പ് നടത്തുകയാണ്. സംഘപരിവാറും BJP ഒരു അജണ്ടയുണ്ട് കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിനെ ചൂട്ടുപിടിക്കുന്ന നടപടിയായിപ്പോയി സ്പീക്കറുടെ. സ്പീക്കർ പദവി എന്ന് പറയുന്നവട ഔന്നത്യമുള്ള പദവിയാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ആ സ്പീക്കറായിരിക്കുന്ന സന്ദർഭത്തിൽ അത്തരം ഉയർന്ന ചിന്തകളോടെ കേരള സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പരാമർശം ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ്. അത് അദ്ദേഹം തിരുത്താൻ തയ്യാറായി, എത്രയും പെട്ടെന്ന് ഇയർലിയർ ദ ബെറ്റർ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. NSS അത് കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആ കാര്യത്തിലെല്ലാം വിശ്വാസികൾക്ക് വിശ്വാസത്തോടൊപ്പം നിൽക്കുന്നതിന് എന്ത് തെറ്റാവുള്ളത്? വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ NSSന് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ കഴിഞ്ഞ കാലത്ത് എടുത്തിട്ടുണ്ട്, ആ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യേണ്ട ജോലിയൊന്നും സ്പീക്കർക്കുമില്ല, മന്ത്രിമാർക്കുമില്ല, ആ രാഷ്ട്രീയ നേതാക്കന്മാർക്കുമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്ന നടപടി ഒരിക്കലും ശരിയല്ല. അത് ഏത് മതവിശ്വാസമാണെങ്കിലും ആ നടപടിയോട് നമുക്ക് യോജിക്കാൻ. ഷംസീറിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ നിന്ന് ഡിഫൻസ്,
ശരിയായ നിലയിൽ ഗണപതിയെ വിമർശിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവരുടേതായ വിശ്വാസമുണ്ട്. അപ്പം വിശ്വാസി അല്ലാതിരിക്കാനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട്. സ്പീക്കറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ എന്തിനാണ് അനാവശ്യമായി കേരളത്തിൽ ഈ വെടിമരുന്ന് ഇട്ടുകൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബി ജെ പിക്ക് ഒരു വെടിമരുന്ന് ഇട്ടുകൊടുക്കുകയാണ് ഷംസീർ ചെയ്തത്. അതിനുള്ള ആവശ്യം എന്താണ്? ഇവിടെ മതസ്പർദ്ധ വളർത്താനുള്ള സാഹചര്യം എന്താണ്? എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വിശ്വാസ സമൂഹത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. വിശ്വാസ സംരക്ഷണം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങൾ പലപ്പോഴും ശാസ്ത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവിടെ അതല്ലല്ലോ വിഷയം, അതെല്ലാ മതങ്ങൾക്കും ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു അനുവാദമാണ്. അത് ഭരണഘടന തന്നെ ഉറപ്പു നൽകിയിട്ടുള്ള ഒന്നാണ്. അതിനെ സ്പീക്കർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വെല്ലുവിളിക്കേണ്ട എന്ത് കാര്യമാണ്? ഇവിടെ വന്നിരിക്കുന്ന ഏത് സെന്റൻസ് ആണ് വെല്ലുവിളിയായിട്ട്? അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ കാലത്തെടുത്ത നിലപാട് തന്നെയാണ്. സുപ്രീം കോടതി വിധി വന്നപ്പോഴും ഞങ്ങൾ എടുത്ത നിലപാട് അത് തന്നെയായിരുന്നു. ആ നിലപാട് ഇപ്പോഴും ഞങ്ങൾ തുടരുന്നു. അന്ന് അതിനെ എതിർത്ത് നവോത്ഥാനത്തിന് വേണ്ടി ഇവിടെ മനുഷ്യ ചങ്ങല പിടിച്ച ആളുകൾ പിന്നെ വീട് വീടാന്തരം കയറി തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് ചോദിച്ചതും കേരളത്തിന് അറിയാവുന്ന കാര്യം. പ്രസ്ഥാനം വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് എൻ എസ് എസ് പ്രതിഷേധം പ്രഖ്യാപിക്കുന്നത്. അതിന് പിന്നാലെ കോൺഗ്രസ് നിലപാട് നേതാക്കളടക്കം നിലപാട് വ്യക്തമാക്കി വരുന്നത് എൻ എസ് എസിന് ഭയന്നിട്ടാണോ അല്ലെങ്കിൽ? അങ്ങനെയല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ആദ്യമേ പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ചതാണ്. കാരണം ഒരാള് കൈവിട്ടു എന്ന് പറയുന്നു, ഒരാള് പറയുന്നു മോർച്ചറി കൊണ്ടുപോകുമെന്ന് പറയുന്നതാണ്. അത് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. പക്ഷേ ഇത് പോയി കൈവിട്ട നിലയിലേക്ക് പോവുകയും കൂടുതൽ സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കാൻ ഇന്നലെ കൂട്ടായി എടുത്ത തീരുമാനമാണ്. സ്പീക്കർക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ അദ്ദേഹം അബദ്ധം പറ്റിയെന്ന് പറയട്ടെ. അനാവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബി ജെ പിക്കും സംഘപരിവാറിനും ചൂട്ടുപിടിക്കുന്ന ഈ നടപടി എന്തിനായി പോയി? എന്തിനാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. പാഠപുസ്തകങ്ങളിലും ഈ സയൻസ് കോൺഗ്രസ് അടക്കമുള്ള സമിതിയിലും ഈ വിത്തുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ വരുന്നു, എൻ സി ആർ ടി പാഠപുസ്തകങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുന്നു, അത് എങ്ങനെയാണ്? അത് രണ്ട് വിഷയം. അതിനെയൊക്കെ അതിന് പാഠപുസ്തകങ്ങളെ വർഗീയവൽക്കരിക്കുന്നതും അതോടൊപ്പം തന്നെ സിലബസിൽ ചുവപ്പുവൽക്കരിക്കുന്നതും കാവൽക്കരിക്കുന്നതിനും എതിരായ നിലപാടാണ് ഞങ്ങൾ എന്നും എടുത്തിട്ടുള്ളത്. ചുവപ്പുവൽക്കരണവും തെറ്റാണ്, കാവൽക്കരണവും തെറ്റാണ്. പുതിയ തലമുറയെ അനാവശ്യമായ നിലയിലേക്ക് അവരുടെ പാഠ്യരീതി കൊണ്ടുപോകാനുള്ള നീക്കം ആര് നടത്തിയാലും അതിനെ എതിർത്ത പാരമ്പര്യമാണ് കോൺഗ്രസിന് എന്നുള്ളത്. കേരളത്തിലെ എൻ എസ് എസ് അവർക്ക് അതിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ എസ് എസ് ഇതുവരെ ഒരു സംഘപരിവാറിനെയും ഒരു ബി ജെ പിയെയും ആർ എസ് എസിനെയും ചെന്നൈയിൽ എൻ എസ് എസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ കയറ്റിയിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. ഇന്ന് വരെ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഒരു നേതാവിനെയും പെരുന്നയിലേക്ക് കയറ്റാതെ മതേതരത്വം ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്നുള്ളത് വളരെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതിനൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട. ഷംസീറിനെ പറയാൻ വേറെ എന്തെല്ലാം വിഷയമുണ്ട്? എന്തിനാ പാവം ഗണപതിയെ പിടിക്കുന്നത്? അത് പ്രധാനമന്ത്രി പറഞ്ഞേനെ ഞങ്ങൾ വിമർശിക്കുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞേനെ ഇവിടെ ഈ കുട്ടികളോട് പറയേണ്ട ഈ വിഷയമൊന്നുമല്ല.
നാട്ടിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്തിനാണ് സ്പീക്കർ മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ ബി ജെ പി പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലല്ലോ പലതിലും. ഇത് മനുഷ്യ ഇത് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ശാസ്ത്രത്തെയും കൂട്ടി യോജിപ്പിക്കുമ്പോൾ പലയിടത്തും തെറ്റുകൾ ഉണ്ടാകാം, വ്യത്യസ്തത ഉണ്ടാകാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമാണ് പ്രധാനം. ഞങ്ങൾ ആ വിശ്വാസ സമൂഹത്തോടൊപ്പമാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അത് ഇന്നും ഇന്നലെ ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ശബരിമല കേസിലെടുത്ത അതേ നിലപാടാണ് ഞങ്ങൾക്ക് ഇവിടെയും ഉള്ളത്. അത് നിങ്ങൾ ശരിയായി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, അദ്ദേഹം അങ്ങ് പറഞ്ഞാൽ മതി.